പ്രചാരണ വിഷയങ്ങൾ മാറിമറിഞ്ഞ് തൃക്കാക്കര. കനത്ത മഴയിൽ കൊച്ചിയിലെ നഗരഭാഗങ്ങളും വെള്ളക്കെട്ടിലായതോടെ മുഖ്യ പ്രചാരണ വിഷയം വെള്ളക്കെട്ടായി. തൃക്കാക്കര മുനിസിപ്പാലിറ്റിക്ക് പുറമെ കൊച്ചി കോർപ്പറേഷനിലെ 23 ഡിവിഷനുകൾ കൂടി ചേർന്നതാണ് തൃക്കാക്കര മണ്ഡലം. നഗരസഭയുടെ വീഴ്ചയാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന് ടി ജെ വിനോദ് എംഎൽഎ കുറ്റപ്പെടുത്തി. തുടർച്ചയായി ഒരു മഴ പെയ്താൽ പോലും കൊച്ചി നഗരത്തെ വെള്ളക്കെട്ടിലാക്കുന്ന സ്ഥിതിവിശേഷത്തിന് കാരണം എൽഡിഎഫ് ഭരണത്തിലുള്ള കൊച്ചി കോർപ്പറേഷന്റെ കെടുകാര്യസ്ഥതയാണെന്നാണ് യുഡിഎഫിന്റെ ആരോപണം. എന്നാൽ കൊച്ചി കോർപ്പറേഷൻ തൊട്ടുമുമ്പ് ഭരിച്ചിരുന്നത് യുഡിഎഫ് ആയിരുന്നു. പിന്നീട് നഗരഭരണം പിടിച്ച എൽഡിഎഫിനും ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. മതിയായ ഫണ്ടുണ്ടായിട്ടും വെള്ളക്കെട്ടിന് പരിഹാരം കാണുന്നതിൽ നഗരസഭ പരാജയമാണെന്ന് എറണാകുളം എംഎൽഎ ടി ജെ വിനോദ് കുറ്റപ്പെടുത്തി. വളരെ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ നേരിട്ടുള്ള ഇടപെടൽ, ഇതുമായി ബന്ധപ്പെട്ടുള്ള പണം, സി എസ് എം എൽ ഡെപ്പോസിറ്റ് ആയി കോർപ്പറേഷൻ കൊടുത്തിട്ടുള്ള പണം പോലും കൃത്യമായി വിനിയോഗിക്കാൻ കഴിയാത്തത് മൂലമാണ് ഇന്ന് കാരിക്കാമുറി പ്രദേശങ്ങളിൽ നമുക്കറിയാം ഭയങ്കര ഗുരുതരമായ പ്രശ്നമാണ്. ഇപ്പൊ ഡീസിൽറ്റിംഗ് ഉൾപ്പെടെ നമ്മുടെ കനാലുകളുടെ ശുചീകരണം ഉൾപ്പെടെ ഗുരുതരമായ വീഴ്ച ഉണ്ടായിരിക്കുന്നു എന്നുള്ള ശക്തമായ ആക്ഷേപമാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്നാൽ ടി ജെ വിനോദിന്റെ ആരോപണങ്ങൾ മന്ത്രി പി രാജീവ് നിഷേധിച്ചു. സർക്കാർ ബ്രേക്ക് ത്രൂ പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കിയത് കൊണ്ടാണ് വെള്ളക്കെട്ടിന് ഒരു പരിധിവരെ പരിഹാരം കാണാൻ കഴിഞ്ഞതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇപ്പൊ വെള്ളം കെട്ടി നിൽക്കുന്നില്ല, ഒഴുകി പോയില്ലേ. നമുക്ക് ബൈ ഇലക്ഷൻ ഓർമ്മയില്ലേ? അന്ന് വൈകുന്നേരത്തെ മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം നോക്കിക്കോളൂ. കോർപ്പറേഷൻ അത് ചെയ്യുമ്പതിൽ പോരായ്മകൾ ഉണ്ടായി. ആ ഉത്തരവാദിത്തം സംസ്ഥാന ഗവൺമെന്റ് ഏറ്റെടുത്തു. അങ്ങനെ ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ നടപ്പിലാക്കി. നല്ല തോതിൽ മാറ്റം ഉണ്ടായി. പിന്നെ പെട്ടെന്ന് അപ്രതീക്ഷ കൂടുമ്പോൾ കുറച്ച് കയറിയെന്ന് വരും, പക്ഷെ ഒഴുകി പോകുന്നുണ്ടോ നോക്കിയാൽ മതി. വെള്ളക്കെട്ടിനൊപ്പം കൊച്ചി മെട്രോയും യുഡിഎഫ് പ്രചാരണ വിഷയമാക്കുകയാണ്. രണ്ടാം ഘട്ടം നടപ്പിലാക്കാൻ സർക്കാരിന് രാഷ്ട്രീയ ഇച്ഛാശക്തിയില്ലെന്നും ഇതിന് എംപിമാരെ കുറ്റം പറയുകയാണെന്നും ഹൈബി ഈഡൻ എംപി പറഞ്ഞു. മന്ത്രി പി രാജീവ് ജനങ്ങളിൽ തെറ്റിദ്ധാരണയുണ്ടാക്കുകയാണ്. തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഇത്തരത്തിൽ പ്രചാരണ വിഷയങ്ങൾ മാറിമറിയുകയാണ്. ജനം കൊച്ചി.